ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മുസ്ലിം സമുദായം അനർഹമായി നേടിയോ? എന്താണ് സത്യം? പ്രചരണം ഒന്ന് ഇങ്ങനെയാണ്. കേരളത്തിലെ മദ്രസ അധ്യാപകർക്കായി മാസം 25,000 രൂപ സർക്കാർ ശമ്പളം നൽകുന്നു. ഇതിനായി 7,550 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നു. വാസ്തവം ഇങ്ങനെയാണ്, മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനായി ഒരു ന്യായ പൈസ പോലും സർക്കാർ ഖജനാവിൽ നിന്നും നൽകുന്നില്ല. ഇതാണ് യഥാർത്ഥ സത്യം. പ്രചരണം രണ്ട് ഇങ്ങനെയാണ്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുസരിച്ച് വിതരണം ചെയ്യാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായി നൽകുന്നു. കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ പദ്ധതികളും ജനസംഖ്യ അനുസരിച്ച് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. ഉദാഹരണം, പി മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്, ബഹുതല വികസന പദ്ധതി MSDP തുടങ്ങിയവയെല്ലാം 2001 ജനസംഖ്യ അനുസരിച്ചാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ പാലോണി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള സ്കോളർഷിപ്പുകൾ 80:20 അനുപാതത്തിൽ വിതരണം ചെയ്യുന്നത് തെറ്റല്ലേ? ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് തുല്യമായ വിതരണം ചെയ്യേണ്ടതല്ലേ? വാസ്തവം ഇങ്ങനെയാണ്, ഈ പദ്ധതി ന്യൂനപക്ഷങ്ങൾക്കായുള്ള പദ്ധതിയായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്ക അവസ്ഥ പഠിക്കുന്നതിനായി 1st UPA സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നിയോഗിച്ച ജസ്റ്റിസ് രജീന്ദർ സർച്ചാർ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടിനെ തുടർന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറെ പിന്നോക്കമാണെന്ന് കണ്ടെത്തിയ സർച്ചാർ കമ്മിറ്റി പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കേരളത്തിൽ പാലോളി കമ്മിറ്റിയും സ്കോളർഷിപ്പും വരുന്നത്. പ്രചരണം നാല് ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമായി പിന്നോക്കാവസ്ഥ പഠിക്കാൻ കമ്മിറ്റി വെക്കുന്നത് ശരിയായ നിലപാടാണോ? വാസ്തവം ഇങ്ങനെയാണ്, ഇന്ത്യയിലെ വിവിധ സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനായി വിവിധ കമ്മിറ്റികളും പരിഹാര നടപടികളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പഠനം നടത്തിയിട്ടും അല്ലാതെയും നടപടികളും പദ്ധതികളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പരിവർത്തിത ക്രൈസ്തവ വിവാഹ വികസന കോർപ്പറേഷൻ, നായർ നമ്പൂതിരി മുന്നോക്ക ക്രൈസ്തവർ എന്നിവർക്കായി മുന്നോക്ക വികസന കോർപ്പറേഷൻ, SCSD വികസന കോർപ്പറേഷൻ തുടങ്ങിയവ. പ്രചരണം അഞ്ച് ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമായി അവകാശപ്പെട്ട സ്കോളർഷിപ്പിൽ നിന്ന് 20% മറ്റുള്ളവർക്ക് നൽകിയത് UDF സർക്കാരാണെന്ന് MA ബേബിയും പാലോളിയും പറയുന്നു. അതിൽ വാസ്തവം ഇങ്ങനെയാണ്, 22/2/2011 VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോൾ ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് ഉത്തരവ് നമ്പർ 57/2011 20% പരിവർത്തിത ക്രൈസ്തവർ, ലത്തീൻ എന്നീ വിവാഹങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത്. പ്രചരണം ആറ് ഇങ്ങനെയാണ്, ന്യൂനപക്ഷ വകുപ്പിലെ തസ്തികകൾ എല്ലാം മുസ്ലിം വിവാഹത്തിനുള്ളവർ കൈയടക്കി വെക്കുന്നു. വാസ്തവം ഇങ്ങനെയാണ്, കേരളത്തിലെ വിവിധ സർക്കാർ തല ഉദ്യോഗസ്ഥരിലുള്ള പിന്നോക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ നടത്തിയ പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ മുസ്ലിങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംവരണ അനുപാതം പോലും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഈ ആധികാരിക പഠന റിപ്പോർട്ട് കൈവശമുള്ളപ്പോഴാണ് ഒരു സമുദായം അനർഹമായി പലതും കൈവശം വെക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത്. പ്രചരണം ഏഴ് ഇങ്ങനെയാണ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തതിനെതിരെ ലീഗ് നടത്തിയ വിമർശനം ശരിയായില്ല. വാസ്തവം ഇങ്ങനെയാണ്, ഇടതുപക്ഷ സർക്കാരിൽ ആർക്കൊക്കെ എന്തൊക്കെ വകുപ്പ് നൽകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ്. എന്നാൽ ഒരു സമുദായം അനർഹമായി പലതും കൈവശം വെച്ചിരിക്കുന്നു എന്ന അസത്യ പ്രചരണം നടക്കുകയും ആ സമുദായത്തിൽപ്പെട്ട ആൾക്ക് ന്യൂനപക്ഷ വകുപ്പ് നൽകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ സർക്കാർ അത് അംഗീകരിക്കുന്നത്, പ്രത്യേകിച്ച് നൽകിയ വകുപ്പ് തിരിച്ചെടുക്കുന്നത് അസത്യ പ്രചരണം വാസ്തവമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകും. മുഖ്യമന്ത്രി അതിനെ കൂട്ടു നിൽക്കുമ്പോൾ തീർച്ചയായും അതിനെ വിമർശിക്കേണ്ടതാണ്. പ്രചരണം എട്ട് ഇങ്ങനെയാണ്, ഇടതുപക്ഷ സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ലേ? വാസ്തവം ഇങ്ങനെയാണ്, ദേവസ്വം ബോർഡിൽ ലഭിക്കുന്ന ക്ഷേത്ര വരുമാനം മുസ്ലിങ്ങൾക്കുൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് നൽകുന്നു എന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചപ്പോൾ അതിനെ കണക്ക് സഹിതം പ്രതിരോധിക്കുകയും കള്ളപ്രചരണം കൈയോടെ പൊളിക്കുകയും ചെയ്തത് അന്ന് കേരളം ഭരിക്കുന്ന UDF സർക്കാരായിരുന്നു. എന്നാൽ മുസ്ലിം സമുദായത്തിന് നേരെ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന അസത്യ പ്രചരണത്തിൽ സർക്കാർ കുറ്റകരമായ മൗനമാണ് അവലംബിക്കുന്നത്. ഇതൊക്കെ വാസ്തവം എന്നിരിക്കെ
സർക്കാർ ഇനിയെങ്കിലും ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വിവിധ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചും വിഭവങ്ങളുടെ വിതരണത്തെ സംബന്ധിച്ചുള്ള കുപ്രചരണം അവസാനിപ്പിക്കാൻ സമുദായം തിരിച്ചുള്ള കണക്ക് ദവളപത്രമായി പുറപ്പെടുവിക്കാൻ സർക്കാർ തയ്യാറാവണം. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.